നമസ്കാരം ഒണൈൻഡ്യ മലയാളം. നിസാമുദ്ദീനിൽ നടന്ന തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത പത്തനംതിട്ട സ്വദേശി പനി ബാധിച്ച് മരിച്ചു. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പത്തനംതിട്ട സ്വദേശികൾ കൊറോണ സംശയത്തിൽ നിരീക്ഷണത്തിലുമാണ്. തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഏഴ് പേർ പനി ബാധിച്ച് മരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. സാമൂഹിക അകലം പാലിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കവെയാണ് നിസാമുദ്ദീന് തബ്ലീഗ് സമ്മേളനം നടന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഈ സമ്മേളനത്തിന് സൗദിയിൽ നിന്നാണ് പത്തനംതിട്ട സ്വദേശിയെ ഡോക്ടർ സലീം എത്തിയത്. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിലെ മുൻ അധ്യാപകനാണ് സലീം. ഇദ്ദേഹത്തിന് പനി ബാധിക്കുകയും 4 ദിവസം മുമ്പ് മരിക്കുകയും ചെയ്തു എന്നാണ് വിവരം. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിച്ചില്ല. തുടർന്ന് നിസാമുദ്ദീനെ തന്നെ ഖബറടക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന പത്തനംതിട്ട സ്വദേശികളായ സലീമിന്റെ മരുമകനും സുഹൃത്തും നിരീക്ഷണത്തിലാണ്. സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ പരിശോധനയ്ക്ക് വിധേയരായ 24 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ മരിച്ച 6 പേരും നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തവരായിരുന്നു. ഇതോടെ സമ്മേളനത്തിൽ പങ്കെടുത്തവരെ പോലീസും ആരോഗ്യ പ്രവർത്തകരും തിരയുകയാണ്. പള്ളി അടച്ചുപൂട്ടുകയും മേഖലയിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ദില്ലി സർക്കാർ. നിസാമുദ്ദീൻ ദർഗയ്ക്ക് സമീപമുള്ള മർക്കസ് പള്ളിയിലായിരുന്നു മതസമ്മേളനം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഡോക്ടർ സലീം നിസാമുദ്ദീനിലെത്തിയത്. ചൊവ്വാഴ്ച മരിക്കുകയും ചെയ്തു. ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത 300 പേരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 24 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മർക്കസ് പള്ളി സീൽ ചെയ്തിരിക്കുകയാണിപ്പോൾ. എന്നാൽ പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സമ്മേളനം റദ്ദാക്കിയിരുന്നുവെന്ന് മർക്കസ് പള്ളി അധികൃതർ പറഞ്ഞു. തീവണ്ടികൾ റദ്ദാക്കിയതോടെ പലർക്കും തിരിച്ചു പോകാൻ സാധിച്ചില്ല. പരിപാടിക്കെത്തിയവർ മർക്കസ് പള്ളിയിലും മറ്റുമായി താമസിക്കുകയായിരുന്നു പള്ളിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മർക്കസ് പള്ളി അധികൃതർക്കെതിരെ കേസെടുക്കുവാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിട്ടു. തബ്ലീഗ് സമ്മേളനം കഴിഞ്ഞു മടങ്ങിയ 6 പേർ തെലങ്കാനയിൽ മരിക്കുകയും ചെയ്തു. ഒരാൾ ശ്രീനഗറിലും മരിച്ചു. എല്ലാവർക്കും പനിയുണ്ടായിരുന്നു. ആൻഡമാനിൽ നിന്നെത്തിയ 10-ലധികം പേർക്ക് കൊറോണ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, നേപ്പാൾ, മ്യാൻമർ, കിർഗിസ്ഥാൻ, സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ജിബൂത്തി, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, ഫിജി, ഫ്രാൻസ്, കുവൈത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് വിവരം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തബ്ലീഗ് പ്രവർത്തകരും പരിപാടിക്കെത്തിയിരുന്നു. 1200 പേർ പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം. യോഗത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.